മാനുഷിക ഗുണങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ വഹി ലഭിക്കുന്ന ഒരു പ്രവാചകൻ എന്ന നിലയ്ക്ക് അവർണനീയമായ സവിശേഷതകളാണ് നബി തിരുമേനിക്കുള്ളത്. ഞങ്ങള് വേറൊരു ആവശ്യത്തിന് ഒസങ്കടിയിൽ വെച്ചിട്ട് വായിച്ചു. വായിച്ച സന്ദർഭത്തില് ഇയാൾ തള്ളി, അത്രമാ മഖ്ദൂമിന്റെ പരിഭാഷയെ പേരോടൊറ്റ തള്ളങ്ങ് തള്ളി. അങ്ങനെയാണല്ലോ മൂപ്പർക്ക് എതിര് വായിച്ചാല്, റിസാലെന്ന് വായിച്ചാലും സുന്നി വോയിസ്ത് വായിച്ചാലും ഇർഫാദ് എന്ന് വായിച്ചാലും. ഒരിക്കൽ നാദാപത്തിനെ ചോദിച്ചു, റിസാലയിലും ഇർഫാദിലും ഒക്കെ ഞാനും കാന്തോരസ്താദ് ഇരിക്കണത്? അപ്പൊ മൂപ്പരും കാന്തോരസ്താദ് ഇരിക്കണടത്ത് മാത്രം അത് മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ. റിസാല വായിച്ചാ പറ്റൂല, സുന്നി വോയിസ് വായിച്ചാ പറ്റൂല, ഇർഫാദ് വായിച്ചാ പറ്റൂല, അവിടെ നിന്ന് ഞാനും കാന്തോരസ്താദ് അല്ലല്ലോ. അപ്പോ അങ്ങനെ ഞങ്ങൾ ഒസങ്കടിയില് ഇത് പറഞ്ഞപ്പോ ഇയാള് തള്ളി. തള്ളിയപ്പോ റിസാലയുടെ പുറത്ത് ഈ ഖുർആൻ പരിഭാഷയുടെ പരസ്യം വന്നത് ഞങ്ങൾ ഇങ്ങെടുത്തു. അപ്പൊ അലവി കള്ളക്കണ്ണിട്ടത് നോക്കി, അപ്പുറത്തിരിക്കല്ലേ. അപ്പൊ വേഗം റിസാല നെയ്തി കൊടുത്തു പേരോടിത്. പേരോടിങ്ങനെ തിരിച്ചും മറിച്ചും കുർക്കനാമിനെ കിട്ടിയ മാതിരി റിസാല വാരിക മാസിക, നമ്മുടെ പത്രമാണ് റിസാല വാരിക മാസിക, എല്ലാരും വാങ്ങണം, എല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ റിസാലയിൽ മഖ്ദൂമിന്റെ പരസ്യം വന്നിട്ട് അത് നിങ്ങളൊന്ന് സൂചിപ്പിക്കണന്നാ. ഈ പൊട്ടന്ന് മാർക്ക് തിരിയണ്ടേ? അയാളെന്നിട്ട് കിടന്ന് ബരകി. അത് കാണുന്ന രസാന്നറിയങ്ങള്. അപ്പൊ അലവി ഇയാളെ മാതിരി തന്നെ ഇയാൾ ഈ പൊട്ടം കളിപ്പിച്ചു എന്നർത്ഥം. ഇയാളോ പൊട്ടംകളിയാണ്, പേരോട് നീ പൊട്ടം കളിപ്പിച്ച്. അത് നിങ്ങൾക്ക് മഞ്ചേശ്വര സംവാദത്തിൽ കാണാൻ സാധിക്കും. എന്താണ് ആ പരിഭാഷനെ സംബന്ധിച്ച് മഖ്ദൂമിന്റെ പരിഭാഷനെ കുറിച്ച് റിസാലയിൽ വന്നതെന്നറിയോ? ഈ പരിഭാഷയ്ക്ക് മാത്രം അവകാശപ്പെടാവുന്ന പ്രത്യേകതകൾ: ഒന്ന്, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയങ്ങളോട് 100% നീതി പുലർത്തുന്നു. ഒരു 99 കൂടിയല്ല. അയിലാ പറഞ്ഞത് നബി സാസം സാധാരണ മനുഷ്യനാണ്. സഖാഫികളെ, മർക്കട സഖാഫത്തുകാരെ, നിങ്ങൾ ഇതിന് മറുപടി പറയണം. ഇനി അദ്രമാ മഖ്ദൂമി ഞങ്ങളൊന്ന് ഒഴിവാക്കി, അപ്പൊ നമുക്ക് സിറാജ് വായിക്കാം. അദ്രമാ മഖ്ദൂമി ആരാണ് എന്നൊക്കെ നമുക്ക് വായിച്ചു കൊടുക്കാം. പിന്നെ കേട്ടോളൂ, പി എം കെ ഫൈസി മോങ്ങം, പ്രവാചകന്മാരെല്ലാം മനുഷ്യരാണ്, സാധാരണ മനുഷ്യനെ പോലെ ഭക്ഷണം കഴിക്കുകയും ഉറങ്ങുകയും സംസാരിക്കുകയും ജീവിത വ്യാപാരങ്ങളിൽ ഏർപ്പെടുകയും ഭാര്യാപത്ത് ബന്ധം പുലർത്തുകയും ചെയ്യുന്നവരാണവർ അല്ലേ? അവിടെയും സാധാരണ. ഇത് മാത്രമല്ല, കെ വി കുത്തനാടിന്റെ പരിഭാഷയിലുണ്ട്, അല്ലമാൻ വാർഷിക പതിപ്പ് കോൽക്കളം ഇവർ പുറത്തിറക്കിയതാ. അതിലുള്ള എന്താ അറിയോ? സാധാരണക്കാർക്കൊപ്പം ഉന്നതങ്ങളിൽ ഗിരിപ്രഭാഷണം നടത്തി അഹന്തതയുമായി നടക്കുന്നവരായിരുന്നില്ല തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. സാധാരണക്കാരിൽ സാധാരണക്കാരനായേ തിരുനബിയെ നമുക്ക് ദർശിക്കാനാവൂ. സാധാരണക്കാരല്ല, സാധാരണക്കാരിൽ സാധാരണക്കാരൻ. എന്താ നിങ്ങൾക്ക് വേണ്ടത്? ആരാടോ മുബത്തദി, ആരുടെ വിശ്വാസാടോ വിദ്യാത്ത്, പറയണം ഇവിടെ വന്നിട്ട്. ഈ കാലിയത്തുള്ള മുസ്ലിമീങ്ങൾ പഠിക്കട്ടെ നിന്റെ സ്വഭാവം, നിന്റെ മർക്കട സഖാഫത്ത് പഠിക്കട്ടെ. അതിനുവേണ്ടി തന്നെയാ ഇതിവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിക്ക് വല്ല പ്രത്യേകതയും ഉണ്ടായിരുന്നെങ്കിൽ അത് സഹാബത്ത് സൂക്ഷിച്ചു വെക്കുമായിരുന്നു എന്ന് വിചിന്തനത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് മുടി വീതിച്ചെടുത്തതും അതുപോലെ മുടി സൂക്ഷിച്ചൊക്കെ ഹദീസുകൾ ഉദ്ധരിച്ചു. യഥാർത്ഥത്തിൽ വിചിന്തനത്തിൽ സംഭവിച്ച ഒരു അബദ്ധമാണത്. ഞങ്ങൾ സംവദിക്കുന്നു, സൂക്ഷ്മത കുറവാണത്. ഇൻഷാ അല്ലാ ബന്ധപ്പെട്ടവരുമായി ആ പറഞ്ഞ് അത് തിരുത്തുക തന്നെ ചെയ്യും. യാതൊരു സംശയവും വേണ്ട. ഞങ്ങൾ എത്രയോ ഗ്രന്ഥങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയെ സംബന്ധിച്ചുള്ള ഹദീസുകൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. അത് നബിയുടെ മാത്രം പ്രത്യേകതയാണ്, ഒരൊറ്റ സഹാബിയുടെയും മുടി ഒരാളും സൂക്ഷിച്ചു വെച്ചിട്ടില്ല എന്ന സത്യം ഞങ്ങൾ എക്കാലത്തും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എം എം അക്ബർ സാഹിബ് ക്രിസ്ത്യാനികളുമായി നടത്തിയ ഒരു സംവാദത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ അറബിപ്പയ്യനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കടവത്തൂര് നിങ്ങൾ വന്നിട്ട് പറഞ്ഞില്ലേ പേരോട്? എന്നിട്ട് കൃത്യമായി മറുപടി കിട്ടിയപ്പോ പിന്നെ ആ വൈക്കേ വന്നില്ല. ആ വന്നു, എന്തിന്? എനിക്ക് വരാൻ ഒഴിവില്ല എന്ന് പറയാ. എനിക്ക് ഇയാളെ പിന്നെ നടക്കണ പണിയാ. എനിക്ക് 15 സ്കൂളുണ്ട്, 4 കോളേജുണ്ട്, അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞാണ്ട് അയാളെ വീട്ടിൽ നിന്ന് 10 മിനിറ്റ് വണ്ടിയിലിരുന്നാ ഇത്ര സ്ഥലാ കടവത്തൂര്. വെല്ലുവിളിച്ച് ഞങ്ങള് അറബി പയ്യെന്നൊക്കെ പറഞ്ഞത് കട്ട് ചെയ്തെടുത്തതാ. ക്രിസ്ത്യാനികളുമായി നടത്തിയ സംവാദത്തില് ക്രിസ്ത്യാനികൾ പറയാണ്, അദ്ദേഹം ഒരു അമാനുഷിക പരിവേഷമുള്ള, ഒരു മാന്ത്രിക പരിവേഷമുള്ള, ഒരു ദിവ്യ പരിവേഷമുള്ള ആളായി വളർന്ന ആളല്ലേ. അല്ല, 40 വരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി യുവാവായിരുന്നു. യുവാവ് എന്നതിന് തെക്കൻ കേരളത്തിലൊക്കെ പയ്യൻ എന്ന് പറയും. അത് പറഞ്ഞതാ, അണ്ടോ സാധാരണ അറബി പയ്യൻ എന്ന. അപ്പൊ നമ്മള് അബ്ദുൽ ഹക്കീം അസ്ഹരി കാന്തപുരത്തിന്റെ പൊന്നാരമോൻ റസൂലുള്ളാഹിനെ കുറിച്ച്, നീ ജീവിച്ചിരിക്കുന്നു, നീ മരിച്ചിട്ടില്ല, അരെ നബിയെ പറ്റി നീ മാഞ്ഞിട്ടില്ല, നീ കൺമുന്നിൽ തന്നെയുണ്ട്. മറുപടി പറഞ്ഞോ നിങ്ങള്? മറുപടി പറഞ്ഞോ? ഇല്ല. അപ്പൊ അതൊക്കെ എമ്പാടും ഞങ്ങൾക്ക് പറയാനുണ്ട്. ഈ വായിച്ചതിനൊക്കെ മറുപടി പറയണം. അതുപോലെ തന്നെ അബ്ദുൽ ഹക്കീം അസ്ഹരിയുടെ ക്ലിപ്പ് കാണിച്ചിട്ട് നിങ്ങൾക്ക് പരിചയം ഉണ്ടാകുമല്ലോ. റസൂലിനെ കുറിച്ച് നീ ജീവിച്ചിരിക്കുന്നു,
ഡോക്ടർ അസഹരി, അതും നിങ്ങളൊന്ന് മറുപടി പറയണം. പിന്നെ ഞങ്ങളെ നിസ്കാരം ശരിയല്ല, ഞങ്ങളെ നോമ്പ് ശരിയല്ല. നിസ്കാരം കളായി പോയാൽ കളാ വിട്ടേണ്ടതില്ല, നോമ്പ് കരുതി കൂട്ടി കളാക്കിയ കളാ വിട്ടതായി ഇവരുടെ വിശ്വാസം. എന്താ തെളിവ്? ഒന്നും തെളിവൊന്നും പറഞ്ഞിട്ടില്ല. മുസ്ലിയാരെ തൊള്ളപ്പേതാൽ ഞങ്ങൾക്ക് തെളിവായി സ്വീകരിക്കാൻ പറ്റുമല്ലോ. മുജാഹിദുകളെ, ഇന്ന പുസ്തകത്തിൽ ഇതാ പറയുന്നു, അത് അപ്പുറവും ഇപ്പുറവും ഒക്കെ വായിച്ചിട്ട് ഇവിടെ പറ, അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് സമാധാനം പറയാം. പിന്നെ സക്കരിയ സലാഹിയുടെ പുസ്തകത്തിലുണ്ട് റമദാൻ മാസത്തിൽ വലിയ അത്താഴം കഴിക്കൽ, സുബൈ ബാങ് കൊടുത്താലും അല്ല ഇഖാമത്ത് കൊടുത്താലും കഴിക്കാ എന്ന് എഴുതിയിരിക്കുന്നു. അല്ലാഹു അക്ബർ. എന്താ ഞാൻ എന്റെ വക എഴുതിയതാ? എന്റെ ഹദീസ് വായിക്കാതിരുന്നത്? ഞാൻ അവിടെ ഹദീസ് എടുത്തു കൊടുത്തിട്ടുണ്ടല്ലോ. എന്റെ സ്വന്തം വക എഴുതിയതല്ലോ. ഇമാം അഹമ്മദ് ഉദ്ധരിച്ച, ഹാക്കിം ഉദ്ധരിച്ച ഹദീസ് അല്ലേ? അബൂ റളിയല്ലാഹു അൻഹു നിന്ന് റസൂലുള്ളാഹി സ്വസം പറഞ്ഞു, ഇദാ സമിഅ അഹദുക്കും നിദാ വൽ ഇനാഉ അലാ യദിഹി, നിങ്ങളിൽ ഒരാൾ ബാങ്ക് കേട്ടാൽ ഭക്ഷണപാത്രമാകട്ടെ അവന്റെ കയ്യിലുമാണ്, അവനവൻ താഴെ വെക്കരുത്, ഹത്തായു ആവശ്യത്തിനുള്ളത് കഴിക്കുന്നത് വരെ. ഇത് റസൂലുള്ളാഹി സ്വസം പറഞ്ഞതാണ്. അപ്പൊ പേരോട് പറഞ്ഞു, അപ്പറഞ്ഞത് തഹജ്ജുദിന്റെ ബാങ്കാണ്. അതിന്റെ ആ അദീദിന്റെ മറ്റൊരു റിവായത്തിൽ, ഇമാം അഹമ്മദിന്റെ റിവായത്തിൽ, വകാനൽ മുഅദ്ദിനു യുഅദ്ദിനു ഇദാ ബസഖൽ ഫജർ, മുഅദ്ദിൻ ബാങ്ക് വിളിക്കാറുള്ളത് ഫജർ വെളിപ്പെട്ട ശേഷമാണ്, പ്രഭാതം വെളിപ്പെട്ട ശേഷം കൊടുക്കുന്ന ബാങ്ക്. അതാണോ തഹജ്ജുദിന്റെ ബാങ്ക് തന്നെ? അത് സുബഹി ബാങ്ക് തന്നെയാ. അതാ ഹദീദിന്റെ തന്നെ റിവായത്തിൽ വ്യക്തമായി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് രണ്ട് ഹദീസ് കൂടി കേട്ടോ. അബു സുബൈർ റിവായത്ത് ചെയ്യുന്നു, സാൽതു ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അനി റജുൽ യുരീദു സിയാം, നോമ്പ് ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ ചോദിച്ചു, വല്ലിനാ വലാ യദിഹി ലിയശ്റബ മിൻഹു, വെള്ളം കുടിക്കാൻ വേണ്ടി വെള്ളപാത്രം കയ്യിൽ വെച്ച് നിൽക്കുകയാണ്, ഫസമി അന്നിദാ, അപ്പോഴങ്ങ് ബാങ്ക് കേട്ടു, എന്തു ചെയ്യണം? ഖാല ജാബിർ, ജാബിർ റളിയല്ലാഹു അൻഹു സഹാബി പറഞ്ഞു, കുന്നാ നുഹദ്ദസു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലിയശ്റബ, ഞങ്ങളോട് നബി പറഞ്ഞിട്ടുണ്ട് അവൻ കുടിക്കട്ടെ എന്ന്. അപ്പോ നോമ്പ് നോൽക്കുന്ന ഒരാള് അത്തായം കഴിച്ചുകൊണ്ടിരിക്കുക, പെട്ടെന്ന് വെള്ളം കുടിച്ചിട്ടില്ല, അപ്പോഴേക്ക് ബാങ്ക് കൊടുത്തു, പടച്ചോനെ എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് ചങ്ക് കെട്ടിയ ഭക്ഷണം കൊണ്ട് നിൽക്കണ്ട, വെള്ളം കുടിച്ചോട്ടെ, പെട്ടെന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ ഒരു കുഴപ്പവും സംഭവിക്കുന്നതല്ല. ഇനിയും കേട്ടോ, ഹുദൈഫത്ത് ബിൻ യമാൻ റിവായത്ത് ചെയ്യുന്ന ഹദീത്ത്, കാന ബിലാലുൻ യഅതി നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ യതസഹർ, നബി അത്താഴം കഴിച്ചുകൊണ്ടിരിക്കെ ബിലാൽ നബിയുടെ അടുത്ത് വരാറുണ്ട്, വൈനീല ഉബ്സിറു മവാഖിയ നബിലി, ഞാൻ എന്റെ അമ്പ് പോയി തറക്കുന്ന സ്ഥലം പോലും ശരിക്ക് കാണാവുന്ന വിധം നേരം വെളുത്ത പോലെ വെളിച്ചം വരുന്നുണ്ട്. ഖുൽതു അബഅദ സുബ്ഹ്, അപ്പോൾ ഹുദൈഫത്ത് ബിൻ യമാൻ ചോദിച്ചു, സുബഹിന് ശേഷമാണോ? കാല ബഅദ സുബ്ഹ്, സുബഹിന് ശേഷം തന്നെ. ഇല്ല അന്നഹ ലം തത്ലു ശംസ്, പക്ഷേ സൂര്യൻ ഉദിച്ചിട്ടില്ല. قال عاصم انا عاصم അടുത്ത റിവായത്ത്, قال قلت لحذيفه اي ساعه تسحرتم مع رسول الله, നിങ്ങൾ റസൂലുള്ളാഹിന്റെ കൂടെ എപ്പോഴാ അത്താഴം കഴിച്ചത്? കാലഹുവൻ നഹാർ ഇല്ലാ അന്ന സംസലം തത്ലോ, അത് വെളിച്ചം വെച്ചിട്ട് തന്നെയാണ്, പക്ഷെ സൂര്യൻ ഉദിച്ചിട്ടില്ല. ഇതൊക്കെ ഹദീസിന്റെ കിതാബിലുള്ളതാ, ഇനിയും പഠിച്ചു വെച്ചോ. ഖതാദ അൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല ഖാല ലി റസൂലുള്ളാഹി സ്വസം വദാലിക ഫി സഹർ, കണ്ടോ, യാ അനസ് ഇന്നി ഉരിദു സിയാം ഫാതിഉനി ഷൈആ, അനസേ ഞാൻ നോമ്പ് ഉദ്ദേശിക്കുന്നു എനിക്ക് വല്ലതും തിന്നാൻ കൊണ്ടാണ് അത്താഴ സമയത്ത് പറഞ്ഞു. ഖാല ഫജിഉതുഹു ബിതംരിം ബൈനാഇൻ ഫീ മാഉൻ, ഞാൻ കുറച്ച് കാരക്കയും ഒരു വെള്ളപ്പാത്രവും കൊണ്ട് റസൂലുള്ളാഹിന്റെ അടുത്ത് ചെന്നു. ബഅദമാ അദ്ദന ബിലാൽ, ബിലാൽ ബാങ്ക് വിളിച്ചതിന് ശേഷമാണ് ചെല്ലുന്നത്. ഖാല യാ അനസ് ഉന്ദുർ ഇൻസാനൻ യാകുലു മാഇ, നമ്മളിപ്പോ തിന്നാൻ ആരെങ്കിലും ഒരാളെ കൂടി കിട്ടുമോ നോക്ക്. ഏയ് ബാങ്ക് കൊടുത്തിന് ശേഷം അത്. ഖാല ഫദഅഉതു സയ്ദ ബിൻ സാബിത്, സയ്ദ ബിൻ സാബിത്തെ ഞാൻ വിളിച്ചു. ഫഖാല യാ റസൂലുള്ളാ ഇന്നി ശരിബ്തു ശർബത സബീഖ്, ഞാൻ ഒരു ഒരു ഇറക്ക സബീഖ് കുടിച്ചു. ഫാന ഉരീദു സിയാം, ഞാൻ നോമ്പ് നോക്കാൻ ഉദ്ദേശിക്കുന്നു. ഖാല റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം വ അന ഉരീദു സിയാം, എടോ ഞാനും നോമ്പ് നോക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഫതസഹറ മഅഹു, അപ്പ റസൂലുള്ളാ ഇവിടെ അത്താഴം കഴിച്ചു. വസല്ലാ റകഅതൈനി, എന്നിട്ട് രണ്ടര നിസ്കരിച്ചു. തുമ്മ ഖറജ, പിന്നെ പോയി. ഉഖീമത്തി സ്വലാത്ത്, സുബ്ഹിക്ക് ഇഖാമത്ത് വിളിച്ചു. ഇനി ഇഖാമത്ത് കൊടുത്തിട്ടും വെള്ളം കുടിച്ച ഒരു സംഭവം, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം. ഉഖീമത്തി സ്വലാത്തു വല്ലിനാ ഉഫിയദി ഉമർ, സുബ്ഹി ബാങ്കിന് ഇഖാമത്ത് വിളിച്ചു, ഉമർ ഖത്താബിന്റെ കയ്യിലതാ വെള്ളപാത്രം. ഖാല, അദ്ദേഹം ചോദിച്ചു റസൂലിനോട്, അശ്റബുഹാ യാ റസൂലല്ലാ, ഇഖാമത്ത് വിളിച്ചു പോയി. സുബ്ഹിക്ക് അങ്ങനെയാണല്ലോ, റമദാൻ മാസത്തിൽ ചിലപ്പോ ബാങ്ക് കൊടുത്ത് ഉടനെ തന്നെ ഇഖാമത്ത് പറഞ്ഞ ആളുകൾ കാത്തിരിക്കല്ലേ, ഞാൻ വെള്ളം കുടിച്ചോട്ടെ എന്ന് ചോദിച്ചു. ഖാല നഅം, അതെ ഫശരിബഹാ, അദ്ദേഹം കുടിച്ചു. തഫ്സീർ തബരി അബു ഉമാമ എന്ന റിവായത്ത് ചെയ്തതാണ്. അപ്പൊ ഇയാള് പേരോട് പറയാണ്, അത് നോമ്പിനെ പറ്റിയല്ല, ഏതെങ്കിലും നിസ്കാരത്തിന് ഇക്കാമത്തിൽ ശേഷം വെള്ളം കുടിക്കാൻ പറ്റുമെന്നുള്ള മസാലയാണ്. അപ്പൊ അത് തൊബിരിക്ക് തിരിഞ്ഞില്ല, ഇയാൾക്ക് അതിരിഞ്ഞ്.
ഇനിയും കേട്ടോ, അബ്ദുല്ല റിവായത്ത് ചെയ്യുന്നു, ഖാല ബിലാൽ അതൈത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദിനു ഹു ബിസ്സലാത്തി വഹു യുരീദു സൗ, നബി നോമ്പ് ഉദ്ദേശിക്കുന്ന ദിവസത്തിൽ നിസ്കരിക്കാൻ സമയമായി എന്ന് അറിയിക്കാൻ ഞാൻ നബിന്റെ അടുത്ത് ചെന്നു. ബാങ്ക് കൊടുത്തിനെ ശേഷം ഇഖാമത്ത് വിളിക്കാൻ വേണ്ടി നബിയോട് സംബന്ധം ചോദിക്കാൻ പോവാ. നബിയല്ല ഇമാം, ഫദഅ ബിനാ ഇം ഫശരിബ, വെള്ളപാത്രം കൊണ്ടുവരാൻ പറഞ്ഞു, നബി കുടിച്ചു. തുമ്മനാവരണി, എനിക്കും തന്നു, ഫശരിബ്തു, ഞാനും കുടിച്ചു. തുമ്മ ഖറജ ഇല സ്വലാ, പിന്നെ നിസ്കരിക്കാൻ വേണ്ടി പോയി. അതും തഫ്സീർ തബരി. എത്രയെത്ര റിവായത്തുകളുണ്ട്, ഇതൊന്നും ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞെന്തുള്ളൂ, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ബാങ്ക് കേട്ടാലും നിങ്ങൾ അതിന്റെ പേരിൽ വായി കൈയിട്ട് ഛർദിക്കൊന്നും വേണ്ട, അന്നത്തെ നോമ്പുകൾ നഷ്ടപ്പെടുത്തണ്ട, പെട്ടെന്ന് കഴിച്ചിട്ട് നിങ്ങൾ അന്ന് നോമ്പെടുത്തോളീന്ന് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞതാണ്. നിങ്ങൾ ഇവിടെ പഠിപ്പിച്ചു വെച്ച വിധേയത്വം എന്തായിരുന്നു, അർദ്ധരാത്രി ഭക്ഷണം കഴിക്കണം, സുബൈ ബാങ്ക് കൊടുക്കുമ്പോൾ വയറ് കാലിയാകണം, എന്നാലേ നോമ്പ് ശരിയാകുമെന്നാ പഠിപ്പിച്ചത്.